എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് റവ വെച്ചിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. സാധാരണ പാലപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് അല്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരോ പുതുതായിട്ട് കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പാലപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ള അവലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവലില്ലെങ്കിൽ 1/2 കപ്പ് ചോറെടുത്താലും മതി. അതുപോലെ ചുമല അവലായാലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് വെള്ള അവൽ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമാണ്. വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടണമെങ്കിൽ ചെറു ചൂടുവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനൊരു 5 മുതൽ 6 മണിക്കൂർ കൊണ്ട് മാവ് പൊളിച്ച് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ സമയം എടുത്താണ് ചെയ്യുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് മതിയാവും. അതുപോലെ 2 മണിക്കൂറിനുള്ളിൽ പൊളിപ്പിച്ചെടുക്കാനാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം. ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. ഇനി നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ മാവ് അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പം തന്നെ ഞാനിത് കുതിരാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. എൻ്റെ മിക്സി ചെറുതായതുകൊണ്ട് 2 തവണയായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു പകുതി ഭാഗം ഞാനിതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. 1/2 കപ്പ് മിച്ചമുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി. നമ്മുടെ അപ്പം കുറച്ച് ക്രിസ്പി ആയിട്ടും അതുപോലെ ഒട്ടലൊന്നും ഇല്ലാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇനി മധുരത്തിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുള്ളൊരു ചേർത്താൽ മതിയായിരിക്കും, നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത്രയും ഒഴിച്ച് അരച്ചൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഇത് അരഞ്ഞു കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയൊന്ന് നമുക്ക് ആദ്യം അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള റവ് കൂടി അരച്ചെടുക്കണം. ഇപ്പം എന്താ, ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളൊന്നും ഇല്ലാതെ ഇതൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള റവ് കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ മുഴുവൻ മാവ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ മാവ് കുറച്ചൊന്ന് കട്ടിക്കാണ് ഇരിക്കുന്നത്. പാലപ്പത്തിനായതുകൊണ്ട് ഇത്രയും കട്ടി വേണ്ട. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പം ഞാൻ ആദ്യം എടുത്ത 1 കപ്പ് വെള്ളം മുഴുവനും ഞാൻ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഈ ജാറ് കഴുകി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന റവയുടെ ടൈപ്പ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. മാവ് ഞാൻ വീണ്ടും നല്ലതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം മാവ് കിട്ടാനായിട്ട്. നമ്മൾ ആ പാലപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പച്ചട്ടിയിൽ നല്ലതുപോലെ ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റണം ആ ഒരു പരുവത്തിൽ. എന്നാൽ വെള്ളം കൂടി പോകാനായിട്ടും പാടില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ചിരിക്കും ഈ മാവ് പുളിച്ചു കിട്ടാനുള്ള സമയവും. മാവ് എനിക്ക് 1/2 മണിക്കൂറും കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. മാവ് കണ്ടോ, നന്നായിട്ട് പതഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പതഞ്ഞു കിട്ടണം. ഇനി നമുക്ക് സാധാരണ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ഇത് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ പാലപ്പച്ചട്ടി ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി പാകത്തിന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയുടെ ചൂട് കൂടി പോകരുത്, അതുപോലെ തീരെ കുറഞ്ഞും പോകരുത്. മാവ് ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ കുഴികൾ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ റവ കൊണ്ടുള്ള പാലപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇത് മുരിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു പാലപ്പം കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചൂടോടുകൂടെ കഴിക്കാവുന്നതാണ്. അതുപോലെ തണുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല പഞ്ഞ് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കഴിക്കാം. കണ്ടോ, നല്ല മയത്തിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പാലപ്പം കഴിക്കുന്ന പോലെ തന്നെ ഏതൊരു കറിയുടെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പം ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.